മലയാളികളുടെ മുഴുവൻ ആരാധനാപാത്രമായിട്ടുള്ള സിനിമാ താരം ജയറാമിൻ്റെ ആനയെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. മലയാളത്തിലും തമിഴിലും സിനിമയിൽ കൂടി നല്ല നടൻ എന്ന നിലയ്ക്ക് വളരെയേറെ പ്രശസ്തനാണ് ജയറാം. അദ്ദേഹം നടൻ എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ നല്ലൊരു ചെണ്ടമേളക്കാരനായിട്ടും അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല പഞ്ചാരി അസലായിട്ട് കൊട്ടും അങ്ങനെയും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കൊണ്ട് പ്രശസ്തമായി തീർന്ന അല്ലെങ്കിൽ വളരെ അറിയപ്പെടുന്ന ഒരു ആനയാണ് ഇത്. അത് ആന പലപ്പോഴും ആനയുടെ പേരിലാണ് ആനയുടെ ഉടമസ്ഥൻ അറിയപ്പെടാറുള്ളത്. വലിയ വളരെ വലിയൊരു ആനയാച്ച ആ ആനയുടെ ഉടമസ്ഥനെ നമ്മൾ അങ്ങനെയാണ് അറിയുക. ആ ആനയുടെ പേരും പറഞ്ഞു. മുമ്പേ ഒരു പഴയകാലത്തൊക്കെ ആണെങ്കിൽ ചെങ്ങല്ലൂർ ആന, ചെങ്ങല്ലൂർ ലോകത്തിൽ എന്ന് പറയുന്ന ഏറ്റവും ഉയരം കൂടിയ ആനയായിരുന്നു ചെങ്ങല്ലൂർ ആന. അത്രയും ഉയരം കൂടിയിട്ടുള്ള ഒരു ആന ഇപ്പോൾ ഇത് പിന്നെ ഇതേവരെ ഈ നമ്മുടെ ഇന്ത്യ രാജ്യം കണ്ടിട്ടില്ല. ആ ആന കൊണ്ടാണ് സ്വതേ തന്നെ പ്രഭുക്കളാണെങ്കിലും ആ ഇല്ലക്കാർ അറിയപ്പെടാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ 10-25 ആളുകളെയൊക്കെ കൊന്നിട്ടുള്ള ആനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആവണപ്പറമ്പ് വനക്കലിന് ഷോടത്തി എന്ന് പറയുന്ന ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു, എത്രയോ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അങ്ങനെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആനകളൊക്കെ ഉണ്ട്. അവരുടെ അതിൻ്റെ പേരിലാണ് ആ ആനയുടെ ഉടമസ്ഥന്മാർ പലപ്പോഴും അറിയപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ആനയുടെ ഉടമസ്ഥൻ്റെ പ്രശസ്തി, അദ്ദേഹം മലയാളത്തിലും തമിഴിലും ഒക്കെ വളരെ അറിയപ്പെടുന്ന ഒരു സിനിമാ താരം ആയതുകൊണ്ട് ഒരു താരപരിവേഷം ഈ ആനയ്ക്കും കിട്ടിയിട്ടുണ്ട്. കണ്ടാൽ ശരിക്കും ഈ ആനക്കമ്പം വരുന്നതെന്ന് പറയാം. ആനക്കമ്പം എന്ന് പറയുന്നത് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒന്നല്ല, ചെറുപ്പകാലം തൊട്ട് ഇഷ്ടമായിരുന്നു. കാരണം ഞാനൊരു അമ്പലവാസി അല്ലെങ്കിലും അമ്പലവാസിയെ പോലെ ജീവിച്ചിട്ടുള്ള ആളാണ്. ഒരു ക്ഷേത്രത്തിന് മുമ്പിലായിരുന്നു എൻ്റെ വീട്, ക്ഷേത്രം പെരുമ്പാവൂർ അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ ആകെയുള്ളൊരു എൻജോയ്മെൻ്റ് അന്നത്തെ കാലത്തൊക്കെ ഒരു അമ്പലത്തിൽ ഉത്സവവും അപ്പോൾ ആ മേളവും, അതുകൊണ്ട് അത് കണ്ട് വളർന്നുകൊണ്ടാവാം. ചെറുപ്പം തൊട്ടേ ആനകളോട്, ആന എന്ന് മാത്രമല്ല എല്ലാ ജീവികളോടും വളരെ ഇഷ്ടമാണ്, ഒരു അനിമൽ ലവറാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആനയോട്ടൊരു കൂടുതൽ കമ്പം ഉണ്ടായിരുന്നു. പിന്നീടൊരു ആനയെ സ്വന്തമാക്കാൻ പറ്റി, അതാണ് ഇതാ
ഇതൊരു എൻ്റെ മകൻ കണ്ണൻ, ഇത് വേറൊരു മകൻ കണ്ണൻ. ഈ കണ്ണൻ്റെ പേര് ഞാൻ കേട്ടതാണോ ആനയുടെ പേര് കണ്ണൻ ഇട്ടതാണോ? അല്ല, ഇവൻ ജനിച്ചപ്പോഴാണ് ആനയെ മേടിച്ചത്. അപ്പം അതുകൊണ്ട് ഈ കണ്ണൻ്റെ പേര് ഈ കണ്ണൻ. ഈ കണ്ണൻ ഇട്ടതാണ്. ശരിക്കും നമ്മളിപ്പോൾ ഈ ആനക്കമ്പം എന്ന് പറയുന്നത് തൃശ്ശൂർ മേഖലയിലാണ് ശരിക്കും ഒരു ജനതതി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ജയറാമേട്ടൻ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ എറണാകുളം എൻ്റെ പരിസര പ്രദേശമുള്ള ഒരു മേഖല, അവിടെ മിമിക്രീം ഇതൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് പ്രീ ഡിഗ്രി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നടക്കുന്ന ആ ഒരാ വ്യക്തിക്ക് ഒരു ചെറുപ്പക്കാരന് ആനക്കമ്പം എന്ന് പറയുമ്പോൾ അത് ഒരു ഏതളവ് വരെ പോകാം, ഒരു ഇന്ന ഇന്ന ആനകളോട് ഇഷ്ടമെന്ന് ആനകളോട് മൊത്തത്തിലൊരു ഇഷ്ടം അത് അന്ന് നമ്മൾ ആ പ്രായത്തിൽ നമ്മളെ ഏറ്റവും അധികം ആകർഷിച്ചിരുന്ന ഏതെങ്കിലും ആന അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അല്ല, ഇപ്പോൾ ഏകദേശം ഇവൻ്റെ ഒക്കെ ഒരു പ്രായമുള്ളപ്പോൾ, അതായത് ഒരു സെവൻത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ, അന്ന് മുതൽ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ ഒരുപാട് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള പല പൂരങ്ങളും കാണാനായിട്ട് അന്നും കറങ്ങുമായിരുന്നു. ഞാൻ തനിയെ പോവായിരുന്നു, ഒറ്റയ്ക്ക് പോവായിരുന്നു. അപ്പോൾ അന്ന് തൊട്ട് ഏകദേശം കേരളത്തിലെ നല്ല തലയെടുപ്പുള്ള ലക്ഷണം മൊത്ത ഒരുപാട് ആനകളെ എനിക്ക് പേര് പറഞ്ഞ് എനിക്ക് അറിയാമായിരുന്നു എല്ലാ ആനകളെ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സത്യനന്ദിക്കാട്ടൊരു ഷൂട്ടിങ്ങിനിടയ്ക്ക് തമാശയായിട്ട് പറഞ്ഞു, ഈ സായിപ്പുമാരെ ആനകളെയും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് ഒരുപോലെ തോന്നാറുള്ളൂ. അപ്പോൾ ജയറാമിനെ തിരിച്ചറിയാൻ പറ്റും, ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും തിരിച്ചറിയാം, ബെറ്റ് വയ്ക്കാൻ മതി, ബെറ്റ് വയ്ക്കാം. അങ്ങനെ വളരെ ദൂരെ നിന്ന് പല ആനകളെയും സ്പോട്ട് ചെയ്തിട്ട് അതെന്താന്ന് ഇവിടുന്ന് പറയാമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 90% ഞാൻ കാണാൻ പറഞ്ഞു. 90% ദൂരത്തു നിന്ന് തന്നെ പറയാം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടം. ഈ പ്രത്യേകിച്ച് നമുക്ക് ഈ നാടൻ ആനകളോട് അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഭംഗിയുണ്ട്. ഈ ഈ ആന തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുള്ളി ഇല്ലേ, ഈ ദേഹത്തെ പുള്ളി, പിന്നെ മൊത്തത്തിൽ ഇവൻ്റെ ചെവി, വലിയ ചെവി, ആ വലിയ ചെവി, ഈ വാൽ ചെവിയാണ് ഇതിൻ്റെ, അതെ വാൽ ചെവി, പിന്നെ ഇതിൻ്റെ നല്ല വീണെടുക്കാൻ മുമ്പ്, പിന്നെ ഈ തുമ്പിക്കൈയുടെ ഇത്, അതൊക്കെ ഈ ഒരു നാടൻ ആനയ്ക്ക് മാത്രം കിട്ടുന്ന ഭംഗിയാണ്. അതുകൊണ്ടാണ് ഈ ഞാൻ ഈ ആനയെ മേടിച്ചിട്ടുള്ളത്. നല്ല നാടാ അല്ലേ? നല്ല നാട്, അതെ അതെ. ഈ ആനയെ മേടിച്ചിട്ടുള്ളത് നമ്മുടെ ഹരിയേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. മനുശ്ശേരി. ആ മനുശ്ശേരി ഹരിയേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഹരിയേട്ടൻ്റെ കയ്യിൽ ഇതിനേക്കാൾ വലിയ കർണൻ ഉണ്ടായിരുന്നപ്പോഴും. അന്ന് കർണൻ ഉണ്ടായിരുന്നു. ആ കർണൻ ഉണ്ടായിരുന്നു. അതിനെ വിൽക്കാൻ മനസ്സുള്ളപ്പോഴും ആയിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടം അന്ന് ഇതിൻ്റെ പേര് മോഹൻ എന്നായിരുന്നു. പഴയ പേര്. അതെ, പേര് പേര്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ആന. അതെ, കണ്ണൻ എന്ന ഈ
പറമ്പുകളിൽ നോക്കുന്ന ആദ്യത്തെ സവിശേഷത ആനയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഉയരമുണ്ടോ എന്നാണ് നോക്കുക. ഇപ്പോഴത്തെ അപ്പോൾ ഈ ആനയ്ക്ക് എല്ലാ ആനകളും നെറ്റിപ്പട്ടവും ബാക്കി ചമയങ്ങളും കെട്ടിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് തോന്നും നമുക്ക്. ഈ ചമയങ്ങൾ അഴിച്ചാലാണ് ആനയുടെ ഒരു യഥാർത്ഥ രൂപം നമുക്ക് കാണാം. ഐഡന്റിറ്റി അതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ ഡിഫക്ട്സ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു കീഴ്ക്കൊമ്പായിരിക്കും, മുഖം ഒട്ടിയ മുഖമായിരിക്കും, അല്ലെങ്കിൽ കീഴ്ത്താടി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ ഒരു ഈ അരുണാചൽ പ്രദേശ് അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന ആനകളൊക്കെ, ബീഹാർ ആനകളൊക്കെ ഭംഗി കുറവാണെങ്കിലും ഇവിടെ ഉയരമാണ് കേരളത്തിൽ ഉത്സവപ്പറമ്പുകളിൽ നോക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആനയുടെ ഒരു ടോട്ടൽ ഭംഗി ആനച്ചന്തം ആനച്ചന്തം അത് ഇങ്ങനത്തെ ചിലപ്പോൾ ഉയരം കുറവായിരിക്കും. ഇപ്പോൾ ഇവൻ്റെ ഒരു ഉയരം എടുത്താൽ ഇവനൊരു 9'4" പൊക്കമുള്ള നല്ല ഒത്തൊരു നാടനാണ്. ഉയരത്തിൽ പറയാൻ പറ്റില്ലെങ്കിലും ഒറ്റയ്ക്ക് കണ്ടാൽ വളരെ സുന്ദരനായിട്ടുള്ള കേരളത്തിലെ ആനകളിലൊന്നാണ്. പിന്നെ ഇവൻ്റെ എടുത്തു പറയേണ്ടതൊന്നും ഇതിൻ്റെ സ്വഭാവമാണ്. എനിക്ക് തോന്നുന്നു ഇത്ര പാവമായിട്ടുള്ള ഒരു ശാന്തനായിട്ടുള്ള ആന കേരളത്തിൽ വളരെ ചുരുക്കം ആനകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആദ്യ ഒരു ദിവസം വിളിച്ചപ്പോൾ ചേരാൻ പറ്റുന്നതാണല്ലോ, എനിക്ക് പേടി ആരെങ്കിലും ഇവനെ കട്ടുകൊണ്ടുപോകുന്നുള്ളതാണ്. അത് ഈ സ്വഭാവത്തിലെ ശാന്തത കൊണ്ടാണല്ലേ? ആ സ്വഭാവത്തിൽ അതാണ്. ഇത് ആർക്കും ഇപ്പോൾ നമുക്ക് എത്രയോ ആനകളെ സ്വിമാൻ അറിയാവുന്നല്ലേ, നമുക്ക് അടുത്ത് പോലും പോകാൻ പറ്റില്ല. ഇത് ഫുള്ളായിട്ട് ഇനി നീരൊലിച്ച് നിൽക്കുമ്പോൾ, മദപ്പാടിൽ നിൽക്കുമ്പോൾ അടുത്ത് ചെന്നിട്ട് ഞാനിതിൻ്റെ നല്ല നീരിലും അടുത്തില്ലായിരുന്നു. നല്ല നീരിലും അടുത്തില്ലായിരുന്നു. അതെ, നല്ല നീരിലും അവനെ കിടന്നുറങ്ങും, കിടത്തും, എണീക്കാം, എന്നും അവൻ്റെ നടയും ഇതൊക്കെ എല്ലാ ചങ്ങലയൊക്കെ അഴിച്ചു കെട്ടാൻ പറ്റും. ഏകദേശം ഒരു 80% ആനകളുടെ അടുത്ത് പോകാൻ പോലും പറ്റില്ല. ഭയങ്കരമല്ലാത്ത ആക്രമണം. എപ്പോഴും വെക്കേഷന് വരുമ്പോൾ എപ്പോഴും ഏതെങ്കിലും താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും കിട്ടും. നല്ല തൊട്ടൊക്കെ ഇതായിട്ടേ പോവുള്ളൂ. കണ്ണനെ ദേശീയ പാട് കിട്ടിയപ്പോൾ ഇവന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെലവ് ചെയ്തായിരുന്നു. അപ്പോൾ വരാൻ പറ്റില്ല. വരാൻ പറ്റില്ല. ഇവന് അറിഞ്ഞിട്ടുണ്ടാവോ? അത് അറിയില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇവനോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലേ. ഈ ആന ഇങ്ങനെ അച്ഛനെ എന്തെങ്കിലും വിൽക്കണോ എന്ന് നമ്മള് കണ്ണ സമ്മതിക്കോ? എപ്പോഴും പറയാറുണ്ട്, പക്ഷെ ഞാൻ സമ്മതിക്കില്ല. ആണല്ലേ. കണ്ണനാണ് അപ്പൊ ഇവനെ എപ്പോഴും നിർത്തിയേക്കുന്നത്. ഇവനുമായിട്ടുള്ള ഒരു അടുപ്പത്തിൽ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു സന്ദർഭം എന്തായിരിക്കും? ശ്രീമാർ ഇടക്കിടക്ക് ധൈര്യമായിട്ട് നിൽക്കാം. അല്ലേ? അതെ, ധൈര്യമായിട്ട് കേരളത്തിൽ നിൽക്കാവുന്ന ആനകളിലൊന്നാണ്. ആന പ്രോഗ്രാം ചെയ്താലും ഇതൊരു ആനയുടെ പുറത്ത്. കണ്ണൻ്റെ അടുപ്പ് ഏറ്റവും കൂടുതൽ ഇവനോട്ടുള്ളൊരു ഓർമ്മ, ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളത് ഇവനോട്ടുള്ള അടുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നൊരു സന്ദർഭം ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ കള്ളി ഇവനെ കുളിപ്പ്, അങ്ങനെ പ്രത്യേകിച്ച് സന്ദർഭമൊന്നുമില്ല. പ്രത്യേകിച്ച് സന്ദർഭം കണ്ണു ഓർമ്മയില്ല. രാത്രി 2 മണിക്ക് പോയിട്ട് ഒരു കഴിച്ചോണ്ട് വന്നു. ആ, അതെന്നിട്ട് മറന്നുപോയോ? അതെന്തായിരുന്നു? ഒരിക്കൽ രാത്രി ഒരു 2 മണിക്ക് ഞങ്ങളിങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങനെ എത്തി.
അപ്പോൾ എത്തിയപ്പോൾ കണ്ണൻ പറഞ്ഞു എനിക്ക് ഇപ്പം ആനയെ പോയി കാണണം, ആനയെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് രാത്രി 2 മണിക്ക് ആനപ്പാപ്പൻ്റെ അവിടെ പോയിട്ട് വിളിച്ചിട്ട് ആരും എണീക്കുന്നില്ല. നോക്കുമ്പോൾ ആനയെ അപ്പുറത്ത് ഒറ്റയ്ക്ക് കെട്ടിയിരിക്കുക. ഞാനും ഇവനും കൂടി പോയി എന്നെ അഴിച്ചുകൊണ്ട് വന്നു രാത്രി 2 മണിക്ക്. അത് ഇവിടെ ഷോറൂമിൽ എടുത്തായിരുന്നു. ചക്കിക്ക് എങ്ങനെയാണ് ആനയായിട്ട് അത്ര അടുപ്പമുണ്ടോ കണ്ണനെ പോലെ? മുമ്പ് പേടിയായിരുന്നു, ഇപ്പല്ല. ഇപ്പൊ പേടി മാറിപ്പോയി. അമ്മയ്ക്കോ? അമ്മയ്ക്ക് ഇഷ്ടം, ഇഷ്ടമാണ്. പേടിയില്ല, അമ്മയുടെ അടുത്തൊക്കെ പോവും. നിങ്ങളെല്ലാരും കൂടി കുളിപ്പിക്കാറൊക്കെ ഇല്ലായിരുന്നു? ഇപ്പോഴും അങ്ങനെ ഉണ്ടോ? സമയം കിട്ടിയാൽ സമയം കിട്ടിയ ഉണ്ട്. കണ്ണന്റെ വിചാരം അവനെ ഇവനെ കണ്ട വഴിക്ക് ഇവൻ തിരിച്ചറിഞ്ഞ് ആ ഇത് നമ്മുടെ കണ്ണനാണല്ലോ തിരിച്ചറിയുന്നതാണ് ഇവന്റെ ഒരു വിചാരം. യഥാർത്ഥത്തിൽ അങ്ങനെ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഏയ് അങ്ങനൊന്നും ഇല്ല. ഇല്ല ഏയ് എനിക്ക് തോന്നില്ല. കാരണം മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ അത്. ഇതിന് ബുദ്ധിയുണ്ട്, പക്ഷെ ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തൊരു ജീവി, ഏത് ജീവിയാണെങ്കിലും. അപ്പോൾ ഒരിക്കലും അത് പക്ഷേ പറയും പണ്ട്. പക്ഷെ ഇന്നും ആനയായിട്ടൊരു സഹവാസം ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് വല്ലപ്പോഴും കാണുമ്പോൾ ഒരിക്കലും ആ അത് ആ ജയറാം എത്തിയല്ലോ നമ്മുടെ ആള് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നത് എനിക്ക് വിശ്വാസമില്ല. ഒന്നുമില്ല. ഏയ് ഇല്ലില്ല. അല്ല പക്ഷേ ഈ നമ്മുടെ ആ തൃപ്പൂണിത്ര ഗിരീശൻ്റെ കാര്യം പറയുമ്പോഴേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു പാപ്പൻ വർഷങ്ങൾക്ക് ശേഷം റിട്ടയർ ചെയ്ത് അടുത്ത് എന്നപ്പോഴും ഒരു പാപ്പാനോടുള്ള അടുപ്പം അത് വളരെ അറ്റാച്ച്മെന്റാണ്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ പാപ്പാനാണ്. പാപ്പാനാണ് ഒരു സെക്കൻഡ് പാപ്പൻ മാറിയുന്നവരെ അവനിങ്ങനെ നോക്കത്, അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അവന് തീറ്റ കൊടുക്കുന്ന, അവന് വെള്ളം കൊടുക്കുന്ന, അവനെ കുളിപ്പിക്കുന്നതും കഴുകുന്നതും മൂലം ആ ഒരു സ്നേഹം പങ്കിട്ടല്ലേ അവർ പോകും. പക്ഷെ അതേസമയം തന്നെ പാപ്പാനോട് ഇവനൊരു ഭയം ഉണ്ടാവില്ലേ? അസത്ത് ഉടമയോട് എപ്പോഴും ഒരു മധുരം നുണച്ചട്ടം എന്ന് പറയുന്ന നുണയാൻ കൊടുക്കുന്ന ഒരു ചട്ടം എപ്പോഴും ഉടമയോട് ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇവനോട് എപ്പോഴും പറഞ്ഞു കൊടുക്കും ഇവൻ. കാരണം ആ ഒരു ധൈര്യത്തിൽ ഇവൻ ഒരുപാട് കയറി ആ സ്വാതന്ത്ര്യം എടുക്കുക. എന്തായാലും അപ്പോൾ അതുകൊണ്ട് അവനെ ഈ ഇവനെ ഈ കൊമ്പിൽ തൂങ്ങിക്കിടന്നിട്ട് ഇത് പൊക്കും ഇങ്ങനെ ഹൈറ്റിലേക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. ആ പക്ഷെ അതെ വേണ്ട, ഞാൻ ഇപ്പൊ ചെയ്യിക്കാറില്ല അത്. ജയറാം വീട്ടിലെ ആനയെ ഭയങ്കര ഇഷ്ടമുള്ള ജീവിതത്തിൽ ആനയെന്ന് പേടിച്ചിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ട് ഉണ്ടാവില്ല? അങ്ങനെ പേടിച്ചിട്ടുള്ള സന്ദർഭം എന്ന് വെച്ചാൽ ഈ ആന കൈവിട്ട് അല്ലെങ്കിൽ ഈ മദപ്പാടിൽ അല്ലെങ്കിൽ നീരിൽ കൈവിട്ട ഒരുപാട് സ്ഥലങ്ങളിൽ ചെറുപ്പകാലത്ത് അല്ലാതെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒരു പേടി തോന്നിയിട്ടില്ല. നമ്മൾ നേരിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട്. അതെ 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 അതെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ വൈൽഡ് ലൈഫ് ഈ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പല അവധികൾക്കും ഞങ്ങൾ കുടുംബമായിട്ട് പല സ്ഥലങ്ങളിലും വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലൊക്കെ പോയി താമസിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പേടിച്ച സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മയിലുള്ളത് ഇന്നലെ എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് തലശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ മർക്കാരിൽ നിന്ന് തലശ്ശേരിക്കുള്ള റൂട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. ബാക്കിൽ നമ്മുടെ നടി ശോഭനയും ശോഭനയുടെ ഒരു കൂടെയുള്ള ആയയും അവരുടെ ടച്ചപ്പ് അവർ 3 പേരുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ ശോഭനയോട് ചുമ്മാ അങ്ങനെ പറഞ്ഞു പോണ വഴിക്ക് കുറേ കാടാണ്. അപ്പോൾ ഞാൻ എവിടെയോ ഒന്ന് ആ ഭാഗത്തൊരു ഒറ്റയാൻ്റെ ശല്യം എന്നൊക്കെ ഏതോ പേപ്പറിൽ വായിച്ചൊരു ഓർമ്മയിൽ ഞാൻ ചുമ്മാ ശോഭനയോട് പറഞ്ഞു ഇപ്പോൾ ആന റോട്ടിൽ വന്ന് നിന്ന് എന്ത് ചെയ്യും മറ്റേത് അത് പോകുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഒരു ഉറക്കത്തിൻ്റെ മൂടിലായിരുന്നു രാത്രി. പെട്ടെന്നൊരു ടേണിങ് തിരിഞ്ഞപ്പോൾ ഞാൻ ആ ഡ്രൈവറോട് ചോദിച്ചായിരുന്നു കന്നഡത്തിൽ ഇവിടെ വല്ല ആനയും. പുള്ളി പറഞ്ഞു ഉണ്ടെന്ന് കേട്ടിട്ടില്ല, അല്ലാതെ ദൂരെ കണ്ടിട്ടുണ്ട്, അടുത്തൊന്നും കണ്ടിട്ടില്ല പറഞ്ഞു. ഒരു ടേണിങ് തിരിഞ്ഞപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഞാൻ വിചാരിച്ച ഏതെങ്കിലും ഒരു നാടനാന നാട്ടിലാന ആരോ നടത്തിച്ച് കൊണ്ടുവന്നായിരിക്കും. ഒരു സൈഡിൽ നിന്നൊരു ഇല്ലി മുഴുവൻ ഒടിച്ച് റോട്ടിലേക്ക് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു ബോണറ്റിൻ്റെ തൊട്ട് മുമ്പിൽ. എനിക്ക് തോന്നുന്നത് ആ സൈസുള്ളൊരു ആന കാട്ടിൽ ഞാൻ കണ്ടില്ല, നാട്ടിലാന കാട്ടിൽ കണ്ടിട്ടില്ല. ഒരു ഏകദേശം ഒരു രണ്ട് കാട്ടാന കണ്ടതിൽ ഏറ്റവും വലിയ ആന ആ കാട്ടാനയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ടസ്കറിൽ. സാധാരണ ഈ കാട്ടാനകൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയുള്ളൊരു ഒരു അത്രയും ഇതായിട്ട് ഫുഡ് ഒന്നും കിട്ടാത്തതുകൊണ്ടല്ല
ചില്ലിക്കൊമ്പായിരിക്കും, പലതും കൂട്ടുകൊമ്പായിരിക്കും, ചില്ലിക്കൊമ്പായിരിക്കും, ചിലപ്പോൾ ഒരു കൊമ്പ് പകുതി മുറിഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പല ഡിഫക്ട്സ് ഉള്ള ആനകളായിരിക്കും. ഇതൊന്നുമില്ലാതെ എനിക്ക് തോന്നുന്നു ഇത്ര കൊമ്പിൻ്റെ കനം, തല, ചെവി തൊട്ട് മുമ്പിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി, കാരണം ഇവരൊക്കെ സ്ക്രീം ചെയ്യാൻ തുടങ്ങി ബാക്കിൽ നിന്നിട്ട്. അപ്പോൾ ഇവരൊരു ഒരു അറ്റാക്കിൻ്റെ മൂഡിലേക്ക് പതുക്കെ ബോണറ്റിനോട് ചേർന്ന് ആ ഹെഡ്ലൈറ്റിൻ്റെ ഇതിൽ തള്ള ആ അതിലേക്ക് എത്തിയവൻ. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു സൈഡിൽ വലിയ കൊക്കയാണ്, തള്ളിയിട്ടാൽ നേരെ അങ്ങോട്ട് പോകും. ഈ സമയത്ത് ഇതൊരു ഭാഗ്യം പോലെ ഒരു ഒരു തടി ലോറി, ഒരു ടിമ്പർ ഗേറ്റ് ലോറി തൊട്ട് പുറകിൽ ഒന്ന് ഹോണടിച്ചു, റൂമേ അങ്ങോട്ട് തിരിച്ചു. അപ്പോൾ അവർ ഹോണടിച്ച്, അവർ ചിലപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാവും, അവർ ഹോണടിച്ച് പുറയിലേക്ക് എടുത്തു, ഞങ്ങൾ മുമ്പിലേക്ക് എടുത്തു. ഇവൻ ആ ലോറി നോക്കി അങ്ങോട്ട് നടന്നു. അപ്പോൾ അങ്ങനെ കുറേ ദൂരം നടന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അവൻ്റെ റൂട്ടുണ്ട് ഇറങ്ങിപ്പോകുന്നു, റോഡിലേക്ക് കയറിയതുകൊണ്ട് ആ റൂട്ട് വന്നപ്പോൾ അവൻ ഇറങ്ങി താഴേക്ക് പോകും. അപ്പോൾ ഏകദേശം ഒരു 5-10 മിനിറ്റോളം അവൻ്റെ മുമ്പിൽ നിന്നത് സത്യത്തിൽ പേടിച്ചു പോയിട്ടുണ്ട്. അതൊന്ന് പേടിച്ചു പോയിട്ടുണ്ട്, കാരണം ഇത് കാട്ടിലാനയാണെന്ന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞങ്ങൾ ഈ യാത്ര നാഗർഹോളെ ഫോറസ്റ്റിൽ കർണാടകത്തിൽ ഇന്നലെ രണ്ട് ദിവസം മുമ്പ്, അപ്പോൾ അവിടെ കിങ് സാഞ്ചുറി എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാഗർഹോളെ ഫോറസ്റ്റാണ്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ താമസിച്ച് വൈകുന്നേരം ട്രക്കിങ്ങിന് പോയതാണ്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി തന്നെയാണ് പോയത്. പോയി ട്രക്കിംഗ് മുഴുവൻ കണ്ടപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ മെയിൻ റോഡിൽ ഒരു ടേണിങ് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇതേപോലൊരു ഒരു ഒറ്റയാണ് നേരെ റോഡിൽ നിന്ന് ഇറങ്ങിയത് ഓടി സൈഡിലേക്ക്. അപ്പോൾ മോൻ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, വൈഫും കുട്ടികളെ ബാക്കിൽ, ആന ആന എന്നിവരൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഇത് തിരിച്ചിട്ട് തിരിച്ചതിൻ്റെ ഹെഡ്ലൈറ്റ് ഇതിൻ്റെ നേരെയാക്കി നിർത്തി. അപ്പോൾ ഇപ്പം പോയിട്ട് അവിടെ തിരിഞ്ഞ് നിൽക്കുക സൈഡിൽ. അപ്പോൾ അവനൊരു അറ്റാക്കിൻ്റെ മൂഡാണ്, കണ്ടറിയാം അവൻ്റെ ചെവിയൊക്കെ ഇങ്ങനെയാക്കി അവൻ ഇങ്ങനെ നിൽക്കുന്നത്. അവനും അറ്റാക്കിൻ്റെ ഇതിൽ തന്നെ ആ അവനിങ്ങനെ അറിയാം, അല്ലെങ്കിൽ അവനെ കാട്ടിൽ കയറി പോയാൽ പോലെ തിരിച്ച് നമ്മളെ കണ്ട ആ തിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ തിരിച്ച് നിർത്തി. വേഗം കുട്ടികളും അവരൊക്കെ ഭയങ്കര ഒച്ചയായി, പോവാം പോവാം പോവാം, അയ്യോ 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 എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് അവനെ കുറേ നേരം കൂടി കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഏകദേശം ഒരു 10-25 വയസ്സ് വരും, ഒരു 8.5-9 അടി പൊക്കം. കൊമ്പൊരു കൂട്ടുകൊമ്പനാണ്. അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നപ്പോഴാണ് അവിടുത്തെ സാങ്ച്വറിയിലെ ഒരു ചീഫായിട്ടുള്ള ആൾ പറഞ്ഞു, സ്ഥിരമായിട്ട് ലോറികൾ ഏത് പോയാലും ഇവൻ റോഡിൻ്റെ നടുക്ക് കയറി നിൽക്കും നാഗർഹോളെ ഫോറസ്റ്റിൽ. അങ്ങനെ ഉപദ്രവിച്ചിട്ടില്ല, പക്ഷേ മാറില്ല റോട്ടിൽ. പക്ഷെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ സൂക്ഷിക്കണം, ഒറ്റ ചാർജിൽ ഇവൻ ഓടി വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഭാഗ്യം കൊണ്ടായിരിക്കും.